മൾട്ടിഫേസറ്റഡ് പേഴ്സണാലിറ്റി ആർക്കാണ്? സിനിമയിലും ടി വിയിലും ഒരുപോലെ തിളങ്ങിയ ആ ഒരു പ്രതിഭ ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. പറഞ്ഞോളൂ. കണ്ടുപിടിക്കാത്തേക്ക് പോലെ മനഃപൂർവ്വ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ജോലിസിൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു, ജൂൺ 16-ാം തീയതി അത്ര നല്ല ദിവസമല്ല, എന്നതിനൊരു ദുരന്തം സംഭവിക്കും, എന്തെങ്കിലും പറയേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഈ അവാർഡ് രമേഷ് പിഷാരടി. രണ്ടു ദശകത്തിലേറെയായി പുതുമയാർന്ന ഫലിതം പതിവായി വിളയുന്ന ഫലസമൃദ്ധി രമേഷ് പിഷാരടി. ഗോപാലകൃഷ്ണൻ സാർ ഉർവശി തിയേറ്റേഴ്സിലെ പ്രധാന നടനാണ്. വെള്ളിത്തിര ടെലിവിഷൻ എവിടെയായാലും വാക്കും കാഴ്ചയും ഇത്രമേൽ കൃത്യമായി വിളമ്പുന്ന ഈ പ്രതിഭാധനൻ പൊട്ടിച്ചിരിയുടെ ഉത്സവമേള സമ്മാനിച്ച എത്രയെത്ര ഏഷ്യാനെറ്റ് വേദികൾ. അനുകരണ കലാകാരന്റെയും അവതാരകന്റെയും ഈ വിജയാശ്വമേധങ്ങൾക്കൊടുവിൽ ഈ വർഷത്തെ ഒരു വമ്പൻ ഹിറ്റിന്റെ സംവിധായകനായി നമുക്കരികിലുണ്ട് ഈ ബഹുമുഖ പ്രതിഭ. പുഞ്ചിരിയുടെ പഞ്ചവർണ്ണങ്ങൾ സമ്മാനിക്കാനായി പറന്നു വന്ന പ്രിയ താരം രമേഷ് പിഷാരടിക്ക് ഹർഷാരവങ്ങളോട് സ്വാഗതം. 3-ാമത് ആനന്ദ് സി വി ചലച്ചിത്ര പുരസ്കാര രാവിലേക്ക്. സ്വാഗതം ചെയ്യാം മിസ്റ്റർ രജിലേഷ് വട്ടപ്പറമ്പിൽ, ഡയറക്ടർ ഓഫ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്. ഇന്ത്യയിൽ നിന്നും 10,000-ൽപരം വിദ്യാർത്ഥികളെ യൂറോപ്പിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലേക്ക് ഉന്നത ബിരുദ യോഗ്യതകൾക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ള അദ്ദേഹം ശ്രീ രജിലേഷ് വട്ടപ്പറമ്പിൽ ഒത്തിരി ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിന്. ഈ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ അത് സത്യമാണ്. ഇപ്പോൾ ദൈവത്തെ പോലെയാണ് എവിടെ നോക്കിയാലും പിഷാരടി ചേട്ടൻ. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബഹുമുഖം തന്നെയാണ്. ഞങ്ങൾ വേണ്ടി വന്നാൽ ഇവിടെ കസേര പിടിച്ചിടാൻ വരെ നിൽക്കും. അവിടം തൊട്ട് എല്ലാ പരിപാടികളും ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എപ്പോഴും നിൽക്കാറുണ്ട്. ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു ജ്യോത്സ്യം പറഞ്ഞതാണ്, ജീവിതത്തിൽ ഒരുത്തനെ പരിചയപ്പെടും, അന്ന് മുതൽ അവൻ്റെ ശുക്രനും നിൻ്റെ ശനിയായിരിക്കുമെന്ന്. അന്ന് തൊട്ട് ഇവനെ ചുവന്നുകൊണ്ട് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാമ്പ് വേലായുധൻ്റെ അവസ്ഥയാണ് എനിക്ക്. ആൾക്കാർ വരുന്നതെല്ലാം പാമ്പിനെ കാണാൻ, പാമ്പിനെയും കൊണ്ട് നടക്കണതിൻ്റെ റിസ്ക് മുഴുവൻ വേലായുധനും എന്ന് പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവനെയും കൊണ്ട് നടക്കുന്നത്. പിന്നെ കഴിഞ്ഞ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന് ഇവന് അവാർഡ് കിട്ടിയിരുന്നു, അത് ഞാനാണ് കൊടുത്തത്. അന്നും പറഞ്ഞു ഞങ്ങൾക്ക് ആർക്ക് കിട്ടിയാലും ഒരുപോലെ തന്നെയാണ്, അതിൽ യാതൊരു ഒരുപ്പച്ചെറുപ്പങ്ങളും ഇല്ല എന്നുള്ളത്. അതും ഇവൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു.